എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നൊരു വാൾ ഹാങ്ങിങ് ആണ് ചെയ്യുന്നത്. അതിനായിട്ട് നീണ്ടമുള്ളൊരു കാർഡ്ബോർഡ് ഒരു എ4 സൈസ് പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തെടുക്കാം. ഫെവിബോണ്ട് വെച്ചിട്ടാണ് കവർ ചെയ്യുന്നത്. ഇനി നമുക്ക് കുറച്ച് പേപ്പർ ഇതേ കുതിർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ട് കുറച്ച് പെറ്റൽസ് ഉണ്ടാക്കാം. ഒരു പിസ്താഷെല്ലിൻ്റെയൊക്കെ ഒരു ടൈപ്പിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ഐസ്ക്രീം സ്പൂണിലേക്ക്, ചെറിയ ഐസ്ക്രീം സ്പൂണാണ്, എന്ത് സ്പൂണായാലും പ്രശ്നമില്ല, പക്ഷേ ഈ ഒരു സ്പൂണാണെങ്കിൽ ഇത് കൂട്ടൊക്കെ സ്പൂണാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതേപോലത്തെ സ്പൂൺ ഉണ്ടെങ്കിൽ അത് കളയാതെ എടുത്ത് വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഡേ അതിൻ്റെ അകത്തോട്ട് ആ ഒരു മിക്സർ നിറച്ചിട്ട് ഇതേപോലത്തെ കുറച്ച് പെറ്റൽസ് പോലെ ഉണ്ടാക്കിയെടുക്കുക. കണ്ടില്ലേ, വീഴാതെ പതിയെ എടുത്താൽ മതി. ഇന്ന് നല്ല പോലെ വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം. കണ്ടില്ലേ, നല്ലതുപോലെ ഉണക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രെയിം ഇതേ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഞാൻ ആ സമയത്ത് ഒരു പേപ്പർ സ്റ്റിക്കൊക്കെ വെച്ചിട്ട് ഇത് ഫ്രെയിമൊക്കെ റെഡിയാക്കി ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് കളറും അതിന് കൊടുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെ, ഇനി നമുക്ക് നമ്മുടെ ഫ്ലവേഴ്സൊക്കെ അറേഞ്ച് ചെയ്യാം. ഞാൻ ഫ്ലവറായിട്ടാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ലീവ്സൊക്കെ അറേഞ്ച് ചെയ്യുന്ന പോലെ അറേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്കിതിൻ്റെ സൈഡ്സൊക്കെ നല്ലൊരു പെറ്റൽ പോലെയൊക്കെ ആക്കിയെടുക്കുക. എന്നിട്ട് നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കും. നിങ്ങൾക്ക് കളർ ചെയ്തിട്ട് സ്റ്റിക്ക് ചെയ്തതിലും പ്രശ്നമില്ല, ഒട്ടിച്ചിട്ട് സ്റ്റിക്ക് ചെയ്താലും, അല്ല ഒട്ടിച്ചിട്ട് കളർ ചെയ്താലും പ്രശ്നമില്ല കേട്ടോ. നമുക്കിത് ഇങ്ങനെ ഓരോന്നായിട്ടൊന്ന് വെച്ച് നോക്കിയിട്ട് ഒട്ടിച്ചാൽ മതിയേ. കണ്ടില്ലേ, ഞാനൊരു ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കിയിട്ട് ഒരു തണ്ട് പോലെയൊക്കെ വരച്ചിട്ടുണ്ട്. എന്നിട്ട് വരച്ചിട്ട് നമുക്ക് അതിലോട്ട് എന്തെങ്കിലും തണ്ട് പോലെ കണ്ടല്ലോ, ഇങ്ങനെ പഴയ ചാർജറൊക്കെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ത്രെഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇത് ഒട്ടിച്ച് കഴിഞ്ഞിട്ട്, ഫ്ലവർ ചെയ്ത് കഴിഞ്ഞിട്ട് മതി ആ പരിപാടി. നമുക്ക് ഓരോന്നായിട്ട് ഫേവി ബോണ്ട് വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഗ്ലൂ ഗണ്ണായാലും കുഴപ്പമില്ല, ഫെവിക്കോളാണെങ്കിലും ഒട്ടിക്കോളൂ കേട്ടോ, പ്രശ്നമൊന്നുമില്ല. ഞാൻ വേഗം ഒട്ടാൻ വേണ്ടിയിട്ടാണ് ഫെവിബോണ്ട് യൂസ് ചെയ്യുന്നത്. കണ്ടില്ല, ഇപ്പോൾ ചെറുതായിട്ട് എൻ്റെ വിടാറായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ പറ്റരുത് കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ നല്ലപോലെ ഉണക്കി എടുക്കണം താനും, പതിയാണത് പിടിക്കാവുള്ളൂ. കണ്ടില്ല, അതിനെല്ലാം ഒട്ടിച്ചെടുക്കാം. അപ്പോഴാണ് ഞാൻ ഓർത്തത് അതിന് നടുവിൽ നമുക്കൊരു കുഞ്ഞു ബോൾ വെക്കണ്ടേ. അതിനായിട്ട് ഞാൻ നേരത്തെ ഉണക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ചെറിയ ബോളും വെച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. രണ്ട് ഫ്ലവറാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറേ ഫ്ലവർ ചെയ്യാം കേട്ടോ. കളർ ചെയ്യുന്നതും നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്യാം. ഫുൾ ബ്ലാക്ക് കളർ കൊടുത്തിട്ട് എന്തെങ്കിലും മെറ്റാലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഒന്ന് തെളിച്ചെടുക്കുക, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് വിട്ടു വന്നേക്കുന്നു. അങ്ങനെ നമുക്ക് ഇത് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്തെടുക്കാം. നല്ലതുപോലെ ഒട്ടിട്ട് കേട്ടോ. ആ തണ്ട് നമുക്കൊന്ന് പെയിൻറ്റ് ചെയ്ത് വേണമെങ്കിൽ എടുക്കാം. തണ്ട് നമുക്ക് അത് പെയിൻറ്റ് ചെയ്ത് വെറുതെ പെയിൻറ്റ് ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും പൊങ്ങിയിരിക്കാൻ പതിനെതിൽ ഒട്ടിച്ചാലും പ്രശ്നമില്ല. ഞാനൊരു വള്ളിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. വള്ളിയല്ല, ഒരു ത്രെഡ്, ഒരു ഇച്ചിരി കട്ടിയുള്ളൊരു ത്രെഡാണ്. ജൂട്ട് ത്രെഡ് അല്ല കേട്ടോ, സാധാ കോട്ടൺ ത്രെഡാണ്. അതിങ്ങനെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കി വരുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഞാൻ ഇത് ഒട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം ഒട്ടിച്ചിട്ടുണ്ട്. നല്ല കളർ വെള്ളം ത്രെഡൊക്കെ ഉണ്ടെങ്കിൽ അതായാലും ചെയ്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പം അതില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ഇനി നമുക്കിത് പെയിൻ്റ് ചെയ്തെടുക്കാം. ഓക്കെ, പെയിൻ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. റെഡ്, യെല്ലോ, പിന്നെ ഗ്രീൻ, അതാണ് ഞാൻ ചൂസ് ചെയ്തേക്കുന്നത്. നിങ്ങൾക്ക് വേറെ കളറും ചെയ്യാവുന്നതാണ്. ഇതേപോലത്തെ ഒരു ബ്രഷ് വെച്ചിട്ട് ലീവ്സൊക്കെ വരച്ച് കൊടുക്കാം. എങ്ങനെയായാലും നമുക്ക് വലിയ ലീവ്സോ ചെറിയ ലീവ്സോ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ലീവ്സിന് പകരം താഴെ മാത്രം ലീവ്സോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഞാൻ ആ തണ്ടിനൊക്കെ ആ ഒരു ഗ്രീൻ കളർ കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, കളറില്ലാന്ന് വെച്ചാൽ ആരും പേടിക്കണ്ട. നിങ്ങൾക്ക് ആ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കളർഫുൾ ആക്കിയിട്ട് ഫ്ലവേഴ്സ് ആ വെള്ള കളർ തന്നെ വെക്കുക കേട്ടോ. അപ്പം അങ്ങനെയും ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ ന്യൂസ് പേപ്പർ കുതിർക്കരുത്, നിങ്ങൾ എന്തെങ്കിലും A4 സൈസ് പേപ്പറൊക്കെ കുതിർത്തിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ആരെങ്കിലും പറയുമോ ഇത് ന്യൂസ് പേപ്പറാണ്, നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി നമുക്കിത് വാളിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടായിട്ടോ നാലായിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഒരു ഡബിൾ സൈഡ് ടേപ്പ് എടുത്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നല്ല ഭംഗിയുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് പിക്സ് അയക്കാൻ മറക്കരുത്. കണ്ടില്ലേ, വാളിൽ ഞാൻ വെച്ചു. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഭംഗിയുണ്ട് കാണാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.